മൈജ മോട്ടോയിൽ മാത്രമേ ഉള്ളൂ ഈ സെയിൽസ് സർവീസ് ആൻഡ് സ്റ്റോക്ക് യാർഡ് ഒരേ സ്ഥലത്ത് 43 ലക്ഷം. ഇത്രയും അധികം വിറ്റിട്ടുള്ള വേറെ ഒരു വാഹനം ഇന്ത്യയിൽ ഉണ്ടാവില്ല. കാരണം നിലവിലുള്ള ഓൾട്ടോ എന്ന് പറയുന്നത് 800 cc ആണ്. വേറെ നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഓൾട്ടോ K10 1 ലിറ്റർ എഞ്ചിനാണ്. അതുകൊണ്ട് കുറച്ചുകൂടി പവറും ടോർക്കും പിക്കപ്പ് ആക്സലറേഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇതിൻ്റെ സ്പേസും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുട്ടികളായാലും വീട്ടിൽ അവർ ആഗ്രഹമാണ്, അവർക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് പോകണം. ടച്ച് സ്ക്രീൻ വേണം, ടച്ച് സ്ക്രീൻ വേണം, യൂട്യൂബ്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഈ വിലയിൽ കിട്ടുന്ന വാഹനങ്ങളിൽ ലഭിക്കാറില്ല. എന്നാൽ നമ്മൾ ഈ വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴ വഴുത്തലക്കാരനാണ്. XRM മെല്ലു വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഓൾട്ടോ K10 റിവ്യൂ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. മൈജോ മോട്ടോഴ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് തോമസ് സാറുണ്ട്. നമസ്കാരം സാറേ. നമസ്കാരം, വെൽക്കം ടു മൈജോ മോട്ടോഴ്സ്. ഓക്കെ സാറേ, അപ്പം K10 പുതിയ ലോഞ്ചാണ് അല്ലേ? മാരുതിയുടെ ഏറ്റവും എൻട്രി ലെവൽ ഒരു വാഹനം, കറക്റ്റായിട്ട് ആൾക്കാർക്ക് സാധാരണക്കാരന് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം ആ ഒരു റീസണബിൾ പ്രൈസിൽ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് മൈജോ മോട്ടോഴ്സ് എവിടെയാണ് എന്നൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാവോ? ഷുവർ. മൈജോ മോട്ടോ എന്ന് പറയുന്നത് എറണാകുളം വൈറ്റില ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ചൊരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. തൈക്കൂടം പാലം ഇറങ്ങുമ്പോൾ തന്നെ കണ്ണാടിക്കട കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിൽ സ്ഥിതി ചെയ്യുന്നതാണ്. കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു അത്യാവശ്യം എനിക്ക് തോന്നിട്ട് അരേനയുടെ തന്നെ ഏറ്റവും വലിയൊരു ഷോറൂം, വലിയ ഷോറൂമാണ് കേരളത്തിൽ തന്നെ അല്ലേ? കേരളത്തിൽ തന്നെ. മൈജോ മോട്ടോയുടെ ഒരു ഏറ്റവും പ്രത്യേക ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ 3S ഫെസിലിറ്റി എന്ന് പറയും. ഓക്കെ, മൈജോ മോട്ടോയിൽ മാത്രമേ ഉള്ളൂ ഈ സെയിൽസ് സർവീസ് ആൻഡ് സ്റ്റോക്ക് യാർഡ് ഒരേ സ്ഥലത്ത്. ഒരേ സ്ഥലത്താണ്? ഓക്കെ, അത്യാവശ്യം വലിയൊരു ഏരിയ ആണ്. ഏകദേശം 3 ഏക്കർ സ്ഥലത്തിലാണ് ഇത്രയും വലിയ ഒരു ഫെസിലിറ്റി നമുക്കുള്ളത്. ഓക്കെ, അപ്പം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു യാർഡ് അല്ലേ? യാർഡാണ്. അപ്പോൾ ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ അവർക്ക് സെയിൽസ് സംബന്ധപ്പെട്ട വിഷയങ്ങളായാലും സർവീസ് ആയാലും സ്റ്റോക്ക് ഏത് വണ്ടി നോക്കണമെന്നെങ്കിലും അവൈലബിൾ ആണ് ഇവിടെ എല്ലാ വണ്ടികളും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ഈ വാഹനത്തെ കുറിച്ച് പറയുവാണെങ്കിൽ, ഓൾട്ടോ K10 നിങ്ങൾ എല്ലാവർക്കും അറിഞ്ഞ രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൽപ്പനയായിട്ടുള്ള ഒരു വാഹനമാണ്. ഓക്കെ, ഏകദേശം ഇന്നത്തെ ദിവസം വരെ 43 ലക്ഷം ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് ഉള്ളത്. 43 ലക്ഷം. ഇത്രയും അധികം വിറ്റിട്ടുള്ള വേറെ ഒരു വാഹനം ഇന്ത്യയിൽ ഉണ്ടാവില്ല. അതായത് ഒരു കാറെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അവൻ എൻട്രി ലെവൽ വാഹനമായിട്ടുള്ള ആദ്യ വാഹനം സെലക്ട് ചെയ്യുന്നത് ഓൾട്ടോ ആയിരിക്കും. അപ്പോൾ ഈ ഓൾട്ടോയിൽ കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിൽ കുറച്ചുകൂടി പവറും പെർഫോമൻസ്, ഓക്കെ, പവറും ടോർക്കും കുറച്ചുകൂടി കൂടുതലായിട്ട്. കാരണം നിലവിലുള്ള ഓൾട്ടോ എന്ന് പറയുന്നത് 800 cc ആണ്. വേറെ നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഓൾട്ടോ K10 1 ലിറ്റർ എഞ്ചിനാണ്. അതുകൊണ്ട് കുറച്ചുകൂടി പവറും ടോർക്കും പിക്കപ്പ് ആക്സലറേഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ കസ്റ്റമേഴ്സിന് ഓടിക്കാൻ അത് വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ അതെ. അത് മാത്രമല്ല, ഇതിൻ്റെ സ്പേസും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്യാബിൻ സ്പേസ് ആയാലും കൊള്ളാം, അതേസമയം ബൂട്ട് സ്പേസ് ആയാലും നിലവിലുള്ള ഓൾട്ടോ മോഡലിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ ഒരു ചെറിയ ഫാമിലി കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ, സിറ്റിക്കകത്തും ഇന്റർ സിറ്റി യാത്ര ചെയ്യാനും വളരെ ഒരു ഉപകരണ ഉപയോഗപ്പെടുള്ള ഒരു. അപ്പോൾ പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോൾ ഫ്രണ്ട് ലുക്ക് ചെയ്യുന്ന എന്തെങ്കിലും ലുക്ക് വൈസ് ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്? ലുക്ക് വൈസ് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം ഈ പർട്ടിക്കുലർ ഗ്രില്ലിനെ ഞങ്ങൾ ഹണിക്കോം ഗ്രിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് അല്ലേ ഹണിക്കോം ഗ്രിൽ. അപ്പോൾ ഈ ഹണിക്കോം കോൺസെപ്റ്റ് ആണ് ഞങ്ങൾ ഈ തീമായിട്ട് ഈ വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഹണിക്കോം തീം തന്നെയാണ് ഞങ്ങളുടെ ഈ വീൽ ക്യാപ്സിലും വന്നിരിക്കുന്നത്. 13-inch wheel ആണ്. ഓ, 13-inch ആണ്. അപ്പോൾ നിലവിലുള്ള വണ്ടിക്ക് ഈ കണ്ടില്ലേ, ഇത് 13-inch ഹണിക്കോം തീം ആണ്. ഓക്കെ ഓക്കെ. മാത്രമല്ല, ഇതിൻ്റെ ലൈറ്റ്സും വളരെ പെപ്പി ഹെഡ്ലാമ്പ്സ്, ഓക്കെ, നല്ലധികം വെളിച്ചം നൈറ്റ് ടൈം ഡ്രൈവിങ്ങിൽ വളരെയധികം വിസിബിലിറ്റി കൂട്ടുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു വൈഡ് ആംഗിൾ എന്നുള്ള രീതി, നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ്. ശരി ശരി. ഇതിൻ്റെ സുസുക്കി എംബ്ലം ഉണ്ട്, ക്രോം ആക്സൻസ് ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. അതെ അതെ. ബോഡി കളർഡ് ആയിട്ടുള്ള ബംപ്പറും
അതേമാതിരി ഫെൻഡറും ഒക്കെയാണ്. ഓക്കെ ഓക്കെ, അതൊക്കെയാണ്. അപ്പം നമ്മുടെ സൈഡ് വ്യൂവിലേക്ക് പോകുമ്പോൾ സൈഡ് വ്യൂ അത്യാവശ്യം സൈഡ് വ്യൂവില് വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈൻസ് ഈ ബോഡിയിൽ കൂടി ഈ ഒരു ലൈൻ അല്ലേ ഡോറിൽ, അത് തന്നെ നമുക്ക്. പിന്നെ ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്നു ആൾക്കാരുടെ അല്ലേ, അട്രാക്റ്റീവ് ലുക്ക് കസ്റ്റമേഴ്സിന് വളരെയധികം കളർ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. സാറേ ഇതിൻ്റെ സൈഡ് വ്യൂ നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണ്? ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാ വണ്ടിയുടെയും ഗ്രൗണ്ട് ക്ലിയറൻസ് മാതിരിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ സ്പെസിഫിക് ഇത് നമ്മൾ ഇതുവരെ നമ്മൾ സ്പെസിഫിക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്തിട്ടില്ല, ബട്ട് എന്നാലും സ്റ്റാൻഡേർഡ് കാർഡ്സ് ഈ മാതിരി കോമ്പാക്ട് കാർഡ്സിന് 165 ആൻഡ് അബോവ് ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പം സാറേ മലയാളികൾക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മൈലേജ് ആണ്. സാധാരണക്കാരനാണ് വാഹനം എടുക്കണേ, അപ്പം മൈലേജ് പക്ക ഉറപ്പായിട്ടും അത് വേണം, നോക്കിയേ പറ്റുള്ളൂ. എങ്ങനെയാണ് ഇതിൻ്റെ മാനുവൽ ഓട്ടോമാറ്റിക്കിൻ്റെ മൈലേജുകൾ? ഇന്ത്യയിൽ കിട്ടുന്ന വാഹനങ്ങളിൽ ഏറ്റവും ഒരു മികച്ച മൈലേജ് തന്നെ പറയാം. 24.39 ആണ് ഇതിൻ്റെ മാനുവൽ. ഓക്കെ, അതിൻ്റെ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന വെർഷൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 24.90 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ല മൈലേജ്, നല്ല മൈലേജാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത, നല്ല മൈലേജാണ്. അതുകൊണ്ട് 43 ലക്ഷം കസ്റ്റമേഴ്സ് ഇതിനുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ്, ഒരു ചെറിയ ഫാമിലിക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാബിൻ സ്പേസ്, അതെ, ലഗേജ് സ്പേസ്, അതിൻ്റെ ഒപ്പം നല്ലൊരു മൈലേജ്, അബ്സല്യൂട്ട്ലി പീസ് ഓഫ് മൈൻഡ് ആണ്, ട്രബിൾ ഫ്രീ ഓണർഷിപ്പ് ആണ്. അതെ അതെ, കാരണം റിലയബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് കെ സീരീസ് എഞ്ചിൻ ആണ്. ഓക്കെ ഓക്കെ. നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓൾട്ടോയിൽ നിന്ന് കുറച്ച് കേട്ടനിലേക്ക് വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഡിസൈനിൻ്റെ ഭാഗത്ത്. ഡിസൈനിൻ്റെ ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രെൻഡി കോമ്പിനേഷൻ ലാംപ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ലാതെ ഈ ഇത് കണ്ടില്ലേ, ഒരു വളരെ നീറ്റ് ലേ ഔട്ടാണ് ഈ പുറകിലത്തെ, വളരെ സിമ്പിൾ ഫിനിഷ്. മാത്രമല്ല അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. ബൂട്ട് സ്പേസ് ആണല്ലോ നമുക്കിപ്പം ഒരു ഫാമിലി അത് അകത്തുനിന്ന് തുറക്കണമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഫാമിലി യാത്ര ചെയ്യാൻ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ലഗേജ്, ഒരു രണ്ട് ബോക്സ് എങ്കിലും വിത്ത് യുനോ സോഫ്റ്റ് ലഗേജ് ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. ലേഡീസിൻ്റെ വല്ലതും ബാഗ്സ് ഒക്കെ ചെറിയൊരു റിയർ പാർസൽ ട്രെയിൽ ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. എന്തായാലും ഇത് മതി, ഇത് ഒരു ചെറിയ വാഹനം ഇത് തന്നെ, അത് ധാരാളം അടിപൊളി. അപ്പം നമുക്ക് ഈ ഒരു പുതിയ ലോഞ്ചാണ്, ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയേണ്ടതും. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഷോറൂം പ്രൈസ് ഏറ്റവും LXI മോഡൽ തുടങ്ങുകയാണെങ്കിൽ 483,000 തൊട്ട് 483,000 തൊട്ട് ഇതിൻ്റെ ടോപ്പ് മോഡൽ VXI പ്ലസ് വരുമ്പോൾ എക്സ്ഷോറൂം ഒരു 5,33,000 വരെ വരും. ഓക്കെ, എന്നാലും മാനുവലാണ്. ആ മാനുവലാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ് വരുമ്പോൾ ഏകദേശം ഒരു 5,89,000 എക്സ്ഷോറൂം പ്രൈസ് വരും. എക്സ്ഷോറൂം പ്രൈസ് വരും. നമുക്കിപ്പോൾ ഓൺ റോഡ് പ്രൈസ് ആയിട്ടില്ല. ഞങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളത് വർക്ക്ഔട്ട് ചെയ്ത് കറക്റ്റായിട്ട് പറയാവുന്നതേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ് ലോഞ്ചിങ് ആണ്, അതിൻ്റെ റേറ്റ് ക്ലിയർ ആയിട്ട് വരുന്നില്ല, ടാക്സ് കാര്യങ്ങളെല്ലാം ജോയിൻ്റ് ആയി വരുന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പം നമുക്കൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു വണ്ടി, ഈ ഒരു വണ്ടി എടുക്കണമെന്നാണെങ്കിൽ ഏറ്റവും ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് എത്ര വേണ്ടി വരും? ഡൗൺ പേയ്മെൻറ്റ് യൂഷ്വലായിട്ട് ഈ പറയുന്ന ഈ എക്സ്ഷോറൂം പ്രൈസ് തന്നെയാണ്. അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു സപ്പോസ് ഒരു 60,000 to 70,000 റുപ്പീസ് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും അല്ലേ. അത് 10% ഓഫ് ദ ടോട്ടൽ ഓൺ റോഡ് കോസ്റ്റ്. ഓൺ റോഡ് കോസ്റ്റിൻ്റെ 10% to 12% നമ്മൾ യൂഷ്വലായിട്ട് ഡൗൺ പേയ്മെൻറ്റ് തരേണ്ടി വരും. അപ്പം ഇപ്പം റീസെൻ്റ്ലി എങ്ങനെയാണ് ലോണും കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ലോൺ ഇപ്പം വളരെ കസ്റ്റമേഴ്സിന് വളരെ ബെനിഫിഷ്യലായിട്ട് ഉള്ള ലോൺസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെയിലുള്ള ഏറ്റവും അട്രാക്റ്റീവ് സ്കീം എന്ന് പറഞ്ഞാൽ വളരെ ലോ EMIയിലാണ്, 1411 രൂപയേ ഉള്ളൂ 8 years ഉള്ള ടേം ലോൺസ് ഉണ്ട്. അതായത് ഇപ്പോൾ വണ്ടികളൊക്കെ 7 ഇയർ എന്നുള്ളത് 8 ഇയർ വരെ നമ്മൾ ലോൺസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കസ്റ്റമർ തുച്ഛമായ എമൗണ്ട് ആണ്, 1411 രൂപ പെർ ലാക്ക് എന്നാണ്. ഓക്കെ, അത് ചെറിയൊരുമായിട്ട് അവർക്ക് പേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഏകദേശം ഒരു 5,000-6,000 രൂപയുടെ ഉള്ളിൽ മന്ത്ലി പേ ചെയ്യുക അല്ലേ, ഒരു ഓട്ടോ എടുത്ത് സുഖമായിട്ട് ഫാമിലി ആയിട്ട് കറങ്ങാം. അപ്പം അവർക്ക് അതിനാവശ്യമുള്ള സാലറി ക്ലാസ് ആയിട്ടുള്ളവർക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ മതി.
നമ്മുടെ ഫൈനാൻസ് ടീം അവർക്ക് പ്രോസസ് ചെയ്ത് വിതിൻ 3 ഡേയ്സ് അപ്രൂവൽ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത് ഇപ്പം നാഷണലൈസ് ബാങ്കുകളും ഒക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട്? ടൈപ്പ്സ് ഉണ്ട്. ഏകദേശം ഞങ്ങളുടെ മൈജോ ഫൈനാൻസ് ടീം ഏകദേശം ഒരു 30 ഫൈനാൻസ് കമ്പനീസുമായിട്ട് റെഗുലർ കോൺടാക്റ്റിലാണ്. ഓക്കെ ഓക്കെ. അപ്പം മാർക്കറ്റിൽ ഏറ്റവും കസ്റ്റമറിന് പ്രയോജനകരമായിട്ടുള്ള ലോൺ അവർക്ക് വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് വളരെ ഫ്ലെക്സിബിളായിട്ടും കസ്റ്റമൈസ്ഡ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പം എങ്ങനെയാണ് സാർ റെഡി ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ബുക്കിംഗ് നമുക്ക് ചെയ്യാം, നമ്മുടെ വണ്ടികൾ സ്റ്റോക്സ് അവൈലബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് വരുത്തി കൊടുക്കാൻ പറ്റും. വരുത്തി കൊടുക്കാൻ പറ്റും അല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുക്കാം. ധാരാളം. ഓക്കെ ഓക്കെ, നിങ്ങളൊന്ന് ഇരുന്ന് നോക്കൂ. ആ സാറും കയറിക്കോളൂ, സാറും കയറിക്കോ. ഈ കാറിൽ കണ്ടില്ലേ, വളരെയധികം മോഡേൺ ഫീച്ചേഴ്സ് ആണ്. ഈ സിസ്റ്റം നമുക്ക് കണ്ടില്ലേ, ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ സിസ്റ്റം. ഓക്കെ, ഇതില് നമുക്ക് 4 സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ സ്പീക്കേഴ്സ്. ഞാൻ പറയട്ടെ, ഈ ഒരു ഇത്രയും ചെറിയൊരു വാഹനത്തില് ഇങ്ങനെ ഒരു സിസ്റ്റം കൊടുത്തത് അതൊരു ഇച്ചിരി ഹെവി ആണോ? ഇൻഫാക്ട് നമ്മള് കസ്റ്റമേഴ്സിന്റെ ഒരു ആഗ്രഹമാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. അത് തന്നെ, കുട്ടികളായാലും വീട്ടില് അവര് ആഗ്രഹമാണ്, അവർക്ക് മ്യൂസിക് കേട്ടോണ്ട് പോകണം. ടച്ച് സ്ക്രീൻ വേണം, യൂട്യൂബ്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഈ വിലയിൽ കിട്ടുന്ന വാഹനങ്ങളിൽ ലഭിക്കാറില്ല. എന്നാൽ നമ്മൾ ഈ വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ്. ശരിക്കും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. കണ്ടില്ലേ, ഈ ഒരു ലെതർ ഫിനിഷിംഗ്. ഇത് ആക്സസറിയാണ്. ഓക്കെ ഓക്കെ. അത് നമ്മൾ ഈ കണ്ടില്ലേ, ഓഡിയോ ആൻഡ് വോയിസ് കമാൻഡ് കൺട്രോൾസ് ഒക്കെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തന്നെ എല്ലാം നമ്മൾ ബ്ലൂടൂത്തിൽ പെയർ ചെയ്തെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ എടുക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. നമുക്ക് എല്ലാം വോയിസ് കമാൻഡിൽ തന്നെ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോവാന്നുള്ളതാണ്. അതെ അതെ. പിന്നെ AC, നല്ല പവർഫുൾ AC ആണ്. അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട്. എല്ലാ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ നിലവിൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലേക്ക് കയറ്റിട്ടാണ് ഇരിക്കുന്നത്. വേണം ഞാനൊന്ന് ധാരാളം പുറകിലോട്ട് നിൽക്കാം. കണ്ടില്ലേ, ഇപ്പോഴും നോക്കുവാ നിങ്ങളുടെ ഹെഡ്റൂം. നല്ല ഹെഡ്റൂം കണ്ടില്ലേ? അതെ അതെ, നിങ്ങൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആളാ. എന്നിട്ടും നല്ല ഹെഡ്റൂം ഉണ്ട്, ഷോൾഡർ റൂം ഉണ്ട്, ഏകദേശം കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനുള്ള സ്പേസ്. എക്സാക്ട്ലി. അപ്പൊ അത് വെറൈറ്റി ആണ്. അതിപ്പോ എന്തായാലും പിന്നെ ഗ്ലൗ ബോക്സ് അത്യാവശ്യം സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ ഡോക്യുമെന്റ്സ് വെക്കാനുള്ള ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആണ്. അപ്പം ഫ്യൂൽ ഇൻഡിക്കേറ്റേഴ്സ്, ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആണ്. എല്ലാ വളരെ നൂതനമായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഈ വിലക്ക് കിട്ടാവുന്ന വണ്ടികളിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. എന്തായാലും ഇത് തന്നെയാണ് കസ്റ്റമറിനെ കൂടുതൽ ഈ പ്രോഡക്റ്റിലോട്ട് വലിക്കുന്നത്. ഇത്രയും നാൾ കൊണ്ട് ഇത്രയും ടോപ്പ് പൊസിഷൻ സെയിൽസിൽ വന്നതും ഇതുകൊണ്ട്. അത് തന്നെ. കറക്റ്റ്. എന്തായാലും ഞാനൊന്ന് പുറകിലേക്കൊന്നും ഇരിക്കുക, സാർ ഇവിടെ തന്നെ ഇരുന്ന് നോക്കിയുള്ളൂ. അപ്പൊ നമ്മള് പുറകിലിരിക്കുമ്പോ ഒരു നമ്മൾ നമ്മുടെ ഫാമിലിനെ ആണല്ലോ കൂടുതൽ കൊണ്ടു കടക്കുന്നത്. അപ്പൊ അവരെ കംഫർട്ട് ആണോ പുറകിൽ എന്നൊന്ന് നോക്കട്ടെ. അതെ. ആ എങ്ങനെയുണ്ട് ഇരുന്നിട്ട്? സൗകര്യമാണോ? അടിപൊളി. ഇത് കുഴപ്പമില്ല കേട്ടോ. ആ സീറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അതെ അതെ. നമ്മള് ഞാൻ ഒരിക്കലും ഉറപ്പിച്ച് പറയല്ല, 3 പേർക്ക് ഒരു ചൈൽഡ് ആണെങ്കിൽ അത് കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാം. അതെ, ഇത് അതാണല്ലോ ഒരു ഫാമിലി കാർ എന്ന് ഉദ്ദേശിക്കുന്നത്. ശരി, പിന്നെ സാധാ ഒരു ഓൾട്ടോ കാറിൽ നിന്നും കുറച്ച് നമുക്കൊരു വീൽ ബേസ് ക്യാബിൻ സ്പേസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും മറ്റൊരു ഓൾട്ടോ കാറിൽ യൂസ് ചെയ്ത ഒരു വ്യക്തിക്കാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഇവിടെ മനസ്സിലാവും, അത് ഫീൽ ചെയ്യും. എന്തായാലും നല്ലൊരു സ്പേസ്. എന്തായാലും സാറെ, വണ്ടി എന്തായാലും പൊളിച്ചു. പിന്നെ സാറേ ഞാൻ പറയട്ടെ, നമ്മുടെ പഴയ കേട്ടൻ ആ സെയിം എൻജിൻ തന്നെയാണോ ഇതിൽ വന്നിരിക്കുന്നത്? വളരെ നൂതനമായിട്ടുള്ള ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടിയുള്ള ടെക്നോളജീസ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഡ്യുവൽ VVT, ഡ്യുവൽ ജെറ്റ്, ഇതൊക്കെ വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാനും പെർഫോമൻസ് ബെറ്റർ ആക്കാനും ഉള്ള ടെക്നോളജീസ് ആണ്. ഓക്കെ. ഈ വണ്ടിയുടെ പൊല്യൂഷൻ ലെവൽസ് ഒക്കെ കുറയ്ക്കാനും ഫ്യൂവൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും കൂൾഡ് EGR എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി, എൻജിൻ ഡ്യൂറബിലിറ്റിക്കായിട്ട് വേണ്ടി ഓട്ടോ ടെൻഷനർ
പിസ്റ്റൺ പാറ്റേൺ കോട്ടിംഗ് എന്നൊക്കെ ഉള്ള ടെക്നോളജി ഉണ്ട്. എഞ്ചിൻ ഡ്യൂറബിലിറ്റിയും വളരെ നോ പ്രോബ്ലം എഞ്ചിൻ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമുക്ക് ഇതിൻ്റെ അകത്ത് മാരുതി എന്താണ് വാറണ്ടി ഗ്യാരണ്ടി കൊടുക്കുന്നത്? മാരുതി എല്ലാ വണ്ടികൾക്കും 2 year 40,000 നോർമൽ വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അഥവാ ഒരു എക്സ്ട്രാ അമൗണ്ട് പേ ചെയ്ത് 5 years 1 lakh വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടെസ്റ്റ് ഡ്രൈവ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ നമ്മൾ വിളിച്ച് ഒരു അപ്പോയിൻമെന്റ് എടുക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി റെഡിയാക്കി തരും അല്ലേ? കാരണം നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മാത്രം. ഓണം മാസത്തിൽ ഈ വണ്ടിക്ക് നല്ലൊരു ഓഫറും കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 25,000 റുപ്പീസ് വരെ ഓഫറുണ്ട്. ഓക്കെ, ഓണം മാസത്തിൽ, ഓണം ഈ സെപ്റ്റംബർ 30th. അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സ് ഹു ആർ ഇൻട്രസ്റ്റഡ് ക്യാൻ കോൺടാക്ട് അസ്. ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാവിധ ഒരു ടെസ്റ്റ് ഡ്രൈവ്, സ്പോട്ട് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് അപ്രൂവൽസ്, ഓക്കെ, ഫൈനാൻസ് അപ്രൂവൽസ് എല്ലാം റെഡിയാക്കി കൊടുക്കും. വളരെ തുച്ഛമായ ഒരു EMI അമൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1,411 റുപ്പീസ്. ഓക്കെ, ആ ഒരു പെർ ലാക്ക് EMIയിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. 100% ഓൺ റോഡ് ഫൈനാൻസ് ഫെസിലിറ്റീസ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്. താങ്ക് യു.